Hello everyone, this is me, Bobin, and welcome to Sanjari Diaries. Very excited, Anna. This is the first time I'm revealing my face to the vlog. An experimental vlog, Anna. I don't know how it will work, I don't know how you will receive it, but I'm positive. ഈ വ്ളോഗിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി വോണ്ട് ടു കണക്ട് വിത്ത് യു വ്യൂവേഴ്സ് മോർ. അതോടൊപ്പം തന്നെ ഇന്നലെ December 25th ആയിരുന്നല്ലോ. അപ്പം ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ സഞ്ചാരിയായ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒക്കേഷണലായിട്ടുള്ള നല്ല ദിവസങ്ങൾ വരുമ്പോഴും പിന്നെ സിംഗപ്പൂരല്ലാണ്ട് വേറെ കൺട്രികളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഈ രീതിയിൽ ഷെയർ ചെയ്താൽ കൊള്ളാവുന്നതുകൊണ്ട് അപ്പം ഏതായാലും മുന്നോട്ട് പോവുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഇതുപോലത്തെ രീതിയിൽ വ്ളോഗ് ഇനിയും എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം. അത് എനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പം വി വിൽ ഗെറ്റ് ഇൻ ടു ദി ഫസ്റ്റ് എപ്പിസോഡ് of Sanjari's Visheshanga, the Christmas edition. Hope you like. ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ I'll be asking question to myself. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ടാബൊന്നും ആയിട്ടില്ല, അപ്പോൾ ഭാവിയിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ആകുന്നിടത്ത് ഐ തിങ്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആക്ച്വലി കമൻറ്റ് ഡൗൺ. അപ്പം ഈ ഒരു വ്ളോഗ് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത് ഞാൻ പറയും, അതിനൊരു ആൻസർ ഞാൻ തന്നെ പറയും. അങ്ങനെ ആയിരിക്കും ഈ വ്ളോഗ് മുന്നോട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഇസ് ഇറ്റ് സ്പെഷ്യൽ ദിസ് ടൈം? സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഞാൻ സിംഗപ്പൂരിൽ വന്നിട്ട് ഏകദേശം 1 ഇയർ ആകുന്നു. അപ്പം എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങളോടൊപ്പം ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ഞാൻ ആഘോഷിക്കണം. അപ്പം ഈ രണ്ട് കാര്യത്താലാണ് ഇറ്റ് സ്പെഷ്യൽ ഫോർ മീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹൗ ഡിഡ് ഐ സ്പെൻഡ് മൈ ക്രിസ്മസ്? ടു ബി ഓണസ്റ്റ്, ഫോം ഇവൻ ദോ ഐ ഹാവ് പുട്ട് ലോട്ട്സ് ഓഫ് വ്ളോഗ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രിസ്മസ്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. 24th and 25th വാസ് എ മെയിൻ 2 ഡേയ്സ് വിച്ച് ആസ് സോ സ്പെഷ്യൽ ഫോർ മീ. കാരണം എന്ന് വെച്ചാൽ 24th ഓബിയസ്ലി ലൈക്ക് നാട്ടിലെ പോലെ തന്നെ എന്താണ് നമ്മുടെ ക്രിസ്മസ് പള്ളിയിൽ ആഘോഷിക്കുക. 10:30 കുർബാന പോയി കണ്ടു. നാട്ടിലെ പോലെ തന്നെ ആയിരുന്നു കുർബാനയൊക്കെ, പക്ഷേ ഇംഗ്ലീഷായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഞാനീ പറയുന്നതോടൊപ്പം തന്നെ വീഡിയോയും കാണിക്കുന്നുണ്ടേ, അപ്പം ഐ തിങ്ക് ഇറ്റ് വുഡ് ബി മോർ എൻഗേജിങ്. അപ്പം വീഡിയോയും ഞാൻ ഇതിൻ്റെ ഒപ്പം പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നാട്ടിലെ പോലെ പെട്ടെന്ന് ആക്സസ് ഇല്ല. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ച മുന്നേ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് 10:30 നമുക്ക് പോയത്. കുർബാനയ്ക്ക് ശേഷം പിന്നീട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വ്ളോഗിൽ പറഞ്ഞതുപോലെ ഓർച്ചിഡ് റോഡ്, മെയിനായിട്ട് ഓർച്ചിഡ് റോഡാണ് ക്രിസ്മസ് സ്പെഷ്യൽ സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഓർച്ചിഡ് റോഡ് പിന്നെ മെറീന ബേ സാൻസും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോ നിങ്ങൾക്ക് സ്ഥലങ്ങൾ മനസ്സിലായില്ലേ, അത് പെട്ടെന്ന് ഞാൻ വീഡിയോ രൂപത്തിൽ കാണിക്കാം. അപ്പം 25th നമ്മൾ ആ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. 25th നമ്മൾ രാവിലെ എണീറ്റ് താമസിച്ചു. പക്ഷെ എന്നാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഈവനിങ് സമയത്ത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി. ഇവിടെ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്, അവരോടൊപ്പം നമ്മൾ നല്ല കേക്ക്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഒരു ക്രിസ്മസ് മൂഡിലേക്ക് വരാനല്ലേ. അപ്പം കേക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മെറീന ബേ സാൻസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഓർച്ചിഡ് റോഡിലേക്കും പോയത്. വളരെ അടിപൊളിയായിരുന്നു. ലൈറ്റ്സും പാട്ടും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഒമിക്രോണിൻ്റെ സ്കെയർ ഉണ്ടെങ്കിൽ പോലും സാധാരണ പോലെ അത്ര ആൾക്കാരില്ല, എന്നാൽ പോലും ആൾക്കാരുണ്ടായിരുന്നു. വളരെ ഫണ്ണായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി ലൈക്ക്
How is it different from India? The Christmas year. നീ സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസമായിട്ട് വന്നിട്ട് തോന്നിയിട്ടില്ല. ടീച്ചറുടെ ലൈറ്റും ടീച്ചറുടെ ഷോപ്പിങ്ങും കൂടുതലല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയില്ല. എല്ലാം ഒരു ഇംഗ്ലീഷ് വേർഷൻ എന്ന് വേണേൽ പറയാം. അതിനല്ലാണ്ട് എനിക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. ടീച്ചറുടെ കൂടുതലുമായിരിക്കും ആ ഷോപ്പിങ്ങൊക്കെ. ഐ ഓൾസോ ഓൾമോസ്റ്റ് ഐ തിങ്ക് നാട്ടിലെ പോലെ തന്നെയാണ് ഞാനിവിടെ സ്പെൻഡ് ചെയ്തത്. പിന്നെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ പോയി. ഫുഡ് നമ്മളീ പറഞ്ഞ നാട്ടിലെ പോലെ മട്ടൻ സ്റ്റൂ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നാലും നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ഇയർ, ഹോപ്പ് സോ, ലെറ്റ്സ് സീ. അപ്പം ബേസിക്കലി ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്, ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഐ തോട്ട് ടു ആൻസർ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഭാവിയിൽ ഇതുപോലത്തെ വ്ളോഗുകൾ പ്രതീക്ഷിക്കാം. ഐ തിങ്ക് ഐ എം ലൈക്കിംഗ് ഇറ്റ് ആൻഡ് ഐ റിയലി വോണ്ട് യു ടു ഹാവ് മോർ ബോണ്ട് വിത്ത് യു വ്യൂവേഴ്സ്. ഒരു ഫാമിലി ആയിട്ട്, ഒരു നല്ല യൂട്യൂബ് കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പം തീർച്ചയായിട്ടും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ് വിൽ ട്രൂലി മോട്ടിവേറ്റ് മീ. അതോടൊപ്പം തന്നെ യൂ ഒരു ഒരു ഇതുപോലൊരു കണ്ടൻറ്റും കൂടെ ഞാൻ ജാനുവരി 1st ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ക്രിസ്മസിൻ്റെ ആയിട്ടോ സിംഗപ്പൂരിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ ന്യൂ ഇയർ സിംഗപ്പൂരിൽ എങ്ങനെയാണ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. ദാറ്റ് വുഡ് മേക്ക് ദ വീഡിയോ മോർ എക്സൈറ്റിംഗ്. സോ ദാറ്റ്സ് ഓൾ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് ബൈ ബൈ.